ഹരി ഓം. ഓം ഗും ഗുരുഭ്യോം നമ. ഓം ഗും ഗുരുഭ്യോം നമ. ഓം ഗും ഗുരുഭ്യോം നമ. പ്രിയ ഭാഗവത ബന്ധോ, ശ്രീ രാജരാജേശ്വരിയെ നവദുർഗാഭാവങ്ങളിൽ ഉപാസിക്കുന്ന നവരാത്രികാലം വരവായി. തിരുവനന്തപുരം ആറ്റുകാൽ കൊഞ്ചരവള ദേവീക്ഷേത്രത്തിൽ ഈ വരുന്ന ഒക്ടോബർ മാസം 4-ാം തീയതി ഭദ്രദീപ പ്രതിഷ്ഠയോടെ സമാരംഭിക്കുന്ന ശ്രീമദ് ദേവീ ഭാഗവത യജ്ഞത്തിന് മുന്നോടിയായി യജ്ഞസമാരംഭ സൂചകമായി യജ്ഞധ്വജം ഉയരുന്നു. യജ്ഞധ്വജം ഉയരുന്ന ഈ അനുഷ്ഠാനം ഈ വരുന്ന ഒക്ടോബർ മാസം 2-ാം തീയതി രാവിലെ 9:09 തുടങ്ങി 9:58 ശുഭമുഹൂർത്തത്തിൽ 1200-ാം ആണ്ട് ഉത്രം നക്ഷത്രത്തിൽ ബ്രഹ്മനിത്യ യോഗത്തിൽ ഭദ്രകാളി ദേവസാന്നിധ്യത്തിൽ കൃഷ്ണപക്ഷ അമാവാസി കാലത്തിൽ ധ്വജാരോഹണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു. തദവസരത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ദേവീനാമധേയത്തിൽ ഉണ്ടാകണമെന്ന് ഇതിനായി അപേക്ഷിക്കുന്നു. ഓം ഗും ഗുരുഭ്യോം നമ. ഒരു നവരാത്രി കാലം കൂടി വന്നണയുകയായി. ഇത്തവണ ആറ്റുകാലിനടുത്ത് കൊഞ്ചരവള ദേവീക്ഷേത്രത്തിലാണ് ശ്രീമദ് ഭാഗവത നവാഹയജ്ഞം നടക്കുന്നത്. ഈ നവരാത്രിയിൽ വരൂ, നമുക്ക് നവദുർഗാഭാവത്തെ പരിചയപ്പെടാം. ശ്രീചക്രരാജരാജേശ്വരിയായ ശ്രീ ലളിതാംബിക 1-ാം ദിനം അവൾ ശൈലപുത്രിയാണ്. സനാതനധർമ്മത്തിൽ പിതാവും പുത്രിയും തമ്മിലുള്ള ബന്ധം എത്രയോ തവണ വാഴ്ത്തപ്പെട്ടിരിക്കുന്നു. ശൈലപുത്രിയായ പാർവതി 2-ാം ദിവസമാകുമ്പോഴേക്കും ബ്രഹ്മചാരിണി ഭാവത്തിലാകുന്നു. ബാലികയായ ശൈലപുത്രി ഇപ്പോൾ ബ്രഹ്മചാരിണി ഭാവത്തിലാകുന്നു. ആ ദേവി സിംഹവാഹിനിയോ സർവായുധങ്ങളോ ധരിച്ചവളല്ല, അവൾ ബ്രഹ്മചാരിണിയാണ്. 3-ാം ദിവസം ബ്രഹ്മചാരിണി ഭാവത്തിൽ നിന്ന് അവൾ മഹാദേവന്റെ പാതിമയായ ചന്ദ്രഖണ്ഡാദേവിയാകുന്നു. അവൾ സുമംഗലിയും സർവ ആയുരാരോഗ്യ സൗഖ്യദാതാവുമാകുന്നു. 4-ാം നാൾ ചദേവി ചന്ദ്രഖണ്ഡ സർവപ്രപഞ്ചത്തെയും പ്രേമം കൊണ്ട് ഉള്ളിൽ വഹിക്കുന്ന ദേവി കുഷ്മാണ്ഡയാകുന്നു. കുഷ്മാണ്ഡാദേവി അടുത്ത നാൾ അവൾ സ്കന്ദമാതാവാകുന്നു. അങ്ങനെ സർവപ്രപഞ്ചത്തെയും ഉദരത്തിൽ വഹിച്ച, ഗർഭാവസ്ഥയിൽ വഹിച്ച ദേവി അടുത്ത നാൾ അവൾ സ്കന്ദമാതാവായി പരിണമിക്കുന്നു. സ്കന്ദമാതാവായ ദേവി പിന്നെ കാത്യായനിയാകുന്നു. അണ്ടപിണ്ടങ്ങളെ കാത്തുരക്ഷിച്ചതിനാൽ അവൾ കാത്യായനി എന്ന് അറിയപ്പെട്ടു. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത നാൾ അവൾ കാളരാത്രിയാകുന്നു. പ്രപഞ്ചത്തിലെ തിന്മയാകുന്ന കാളകൂടത്ത വിഷത്തെ പാനം ചെയ്തതിനാലാവണം അവളെ കാളരാത്രി എന്ന് ഭക്തർ വിളിച്ചു. അത് കഴിഞ്ഞ 8-ാം നാൾ എല്ലാ ചക്രങ്ങളെയും അതിജീവിച്ചവൾ മഹാഗൗരിയാകുന്നു. പ്രേമത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, വരദാനത്തിൻ്റെ മൂർത്തിമത്ഭാവം. പിന്നെയോ അവിടെ നിന്ന് 9-ാം നാൾ അവൾ സിദ്ധദാത്രിയാകുന്നു. സർവസിദ്ധി പ്രദായകയാകുന്നു ഭഗവതി. അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ജീവിതക്രമം പോലെ നവദുർഗാഭാവത്തെ അറിഞ്ഞ് കാമ്പുൾക്കൊണ്ട് പ്രേമഭക്തിയോടെ ആരാധിക്കുമ്പോൾ ഓരോ നവാഹയജ്ഞവും പുതിയ പുതിയ മാനങ്ങൾ തേടുന്നു.